Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi alfaizina bidillallah amma ba'd. Fa inna asdaqal hadithi kitabullah wa khairul hadiyati Muhammadin sallallahu alaihi wasallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'a wa kullu bid'atin dalala wa kullu dalalatin finnar amma ba'd. Fa'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Idza ja'a nasrullahi wal fath wa ra'aita an-nasa yadkhuluna fi dinillahi afwaja fasabbih bihamdi rabbika wastaghfirhu innahu kana tawwaba. Sadaqallahul aliyyul azim wa sadaqa ballagha rasuluhun nabiyul karim wa nahnu ala dhalika minash shahidina shakirina walhamdulillahi rabbil alamin. Samasta kerala jamiyatul ulama, aa maha prasthanathinte athyadharaniraya adhyakshanum ഈ ഉമ്മുൽ മദാരിസ് ജാമിയ ഇഹ്യാ സുന്ന അറബി കോളേജ് പ്രിൻസിപ്പൽ ഷൈഖുന റയീസുൽ ഉലമ ഉസ്താദ് സാദാത്ത് കുടുംബത്തിലെ സർവാദരണീയരായ നേതൃത്വം സൈസുൽ ആബിദീൻ ബാ ഫഖീഹ് തങ്ങൾ മലേഷ്യ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ ഷൈഖുന മുഹ്യസുന്ന പൊന്മള ഉസ്താദ് തൃശൂർ ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷരും കേന്ദ്ര മുഷാവറ നേതൃത്വത്തിൽ പ്രമുഖരുമായ തായപ്ര മൊയ്തീൻകുട്ടി മുസ്തിയാർ, വേദിൽ ഉപവിഷ്ടരായ മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, ഇഹ്യാ സുന്ന സന്തതികൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, മഹാനായ ബഹ്റുൽ ഉലൂം ഷൈഖുൽ മഷാരിഖ് വൽ മഖാലിബ്, കേരളത്തിൽ ഈ കാണുന്ന കോളേജുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ദീർഘദൃഷ്ടിയോടുകൂടെ മഹാനായ ഒക്കെ ഉസ്താദ് തുടങ്ങിയ ഈ മഹത്തായ സംരംഭം, അവിടുത്തെ ചാലിയത്ത് ദർസ് നടത്തുമ്പോൾ കിട്ടിയിരുന്ന ശമ്പളം സ്വരൂപിച്ച് സ്വന്തം കാശ് കൊടുത്തു വാങ്ങി തുടങ്ങിയ ജാമിയ ഇഹ്യാ സുന്ന അൽഹംദുലില്ലാഹ് ഇന്ന് അഹ്സനിമാർ വളരെ വളരെ കൂടുതൽ പല മേഖലകളിലേക്കും കയറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ഉഹ്റവിയ ഉലമാക്കളെ വാർത്തെടുക്കുന്ന നിരവധി ഉസ്താദുമാർ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും പ്രഗത്ഭരായ ഉസ്താദുമാർ ഇന്ന് അഹ്സനിമാരാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് കാലത്ത് മൗലിദിന് സാസിൽ പ്രകാശം ചെയ്യപ്പെട്ട തശ്ഫീഖുൽ ആലി സഞ്ജാനി എന്ന അനുഗ്രഹീത ഗ്രന്ഥം ഈ സ്ഥാപനത്തിൻ്റെ സന്തതിയാണ്. സ്ഥാപനത്തിലെ പ്രധാന ഉസ്താദാണ് സയ്യിദ് ഹസൻ ബുഖാരി തങ്ങൾ. ഹഫിളഹുല്ലാ വറഅ, അവരുടെ ഉമ്മ എടുത്തു മരണപ്പെട്ടത്, അവർ പ്രകാശപൂരിതമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. മുത്തഅല്ലിമീങ്ങളും ഉലമാക്കളും
നിർബന്ധമായും വാങ്ങേണ്ട ഒരനുഗ്രഹീത ഗ്രന്ഥം. ഇന്ന് സർഫിലെ പരിചയക്കുറവ് പലപ്പോഴും പലർക്കും ക്ഷീണമുണ്ടാക്കുന്നു. അത് പരിഹരിക്കാൻ അതിലൂടെ മറ്റ് കിതാബുകളിലൊക്കെ ആവേശവും താല്പര്യവും വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പണ്ഡിതന്മാരെല്ലാത്തോരും അതൊരു കോപ്പി വാങ്ങി നിങ്ങളുടെ ബന്ധത്തിലോ കുടുംബത്തിലോ നാട്ടിലോ ഉള്ള മുത്താല്ലിമീങ്ങൾക്ക് കൊടുത്താൽ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ജാമിയ മജ്ലിസ് തഖാഫത്തുൽ ഇസ്ലാമിയയിലെ മുത്തവ്വലിലെ പ്രധാന ഉസ്താദും തൻ്റെ സമയം മുഴുവനും കുട്ടികളുടെ തഅല്ലുമ തഅലീമിന് വേണ്ടി നീക്കിവെച്ച അബൂബക്കർ റഹ്സനി ഉസ്താദ് ഏതു സാധാരണക്കാരനെയും ചിന്തിപ്പിക്കുകയും ഏത് പ്രബോധകനും ചിന്തിക്കാനും പ്രബോധനം നടത്താനും ജീവിതം നന്നാക്കാനും ഉപകരിക്കുന്ന മാതാ യുബ്കീക് എന്ന മലയാള ഗ്രന്ഥം വളരെ കനപ്പെട്ട ഗ്രന്ഥമാണ്. ഇത് രണ്ടും അതുപോലെ മറ്റ് ധാരാളം ഗ്രന്ഥങ്ങൾ അഹ്സനികളാകുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഹ്സനികളാകുന്ന പണ്ഡിതന്മാർ വിശിഷ്യ ഈ സ്ഥാപനത്തിൻ്റെ സന്തതിയായിരുന്ന മഅദിൻ ഹിഫ്ളിൽ ഖുർആൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്ന അൽതാഫ് തങ്ങൾ ഒരു മാസം മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരുടെ ഖബറും പ്രകാശപൂരിതമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങളും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി ഷെയ്ഖുൽ ജാമിയ ഒക്കെ അബ്ദുസ്സലാം ഉസ്താദ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മോട് യാത്ര പറഞ്ഞത്. അവരുടെയും അവരുടെ ഉമ്മ ഒക്കെ ഉസ്താദിൻ്റെ ഭാര്യ, അവരുടെ മകൻ അബ്ദുൽ ലത്തീഫ് അഹ്സനി, അതുപോലെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ,
إله إلا الله اللهم رب هذه الصلاة اللهم رب هذه الدعوة التامة والصلاة القائمات محمد الوصول الفضيلة والدرجات الرفيعة مقام محمود لوعدت ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم أدعو إحياء سنة ميلاد സമ്മേളനോപഹാരം ഹുസ്നു സുന്ന പുറത്തിറക്കുന്ന വളരെ കനപ്പെട്ട ഹദീസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ വചനങ്ങൾ, അതിൻ്റെ ധാരാളം വിഷയങ്ങളിലേക്ക് ഉപകരിക്കുന്ന ഈ മഹത്തായ ഉപഹാരം എല്ലാവരും സ്വായത്തമാക്കേണ്ടതും വായിച്ച് ഉൾക്കൊള്ളേണ്ടതുമാണെന്ന് ഉണർത്തുകയാണ്. അൽഹംദുലില്ലാ, ഈ പ്രദേശത്ത് ജാതി മതഭേദമന്യേ സർവജനങ്ങളും ഈ സ്ഥാപനത്തോട് സർവാത്മന സഹകരിക്കുകയും സ്ഥാപനത്തിലെ വളർച്ചയിലും ഉയർച്ചയിലും ആകും വിധം സഹകരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നീ ഖൈറു ബർഗണ യാ അല്ലാ, ഇസ്സത്ത് റാഹത്ത് നീ നൽകണ യാ അല്ലാ. ആ കൂട്ടത്തിൽ പ്രമുഖരായിരുന്ന കഴിഞ്ഞ വർഷം മഅ്ദീൻ ഹജ്ജ് സംഘത്തിൽ ഞങ്ങളോടൊപ്പം ഇബാദത്തുകളെല്ലാം കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് ജിദ്ദ എയർപോർട്ടിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഹാജി പലപ്പോഴും മെഹിയാ സുന്നയിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഖബറും നീ സ്വർഗമാക്കണയാള്ളാ, വിശാലമാക്കണയാള്ളാ, അവരും ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണയാള്ളാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1494 വർഷങ്ങൾക്ക് മുമ്പ് പൂജാതരാവുകയും 63 വർഷക്കാലം ഇവിടെ ജീവിച്ച് 1431 വർഷം മുമ്പ് ഈ ലോകത്തോട് വഫാത്താവുകയും ചെയ്തെങ്കിലും ലോകമെമ്പാടുമുള്ള 700 കോടി ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും വരാനിരിക്കുന്ന അനന്തകോടികൾക്കും കടിഞ്ഞുപോയ കോടിക്കണക്കിന് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ഐഹിക ജീവിത വിജയത്തിനും പാരത്രിക ജീവിത വിജയത്തിനും ഉപകരിക്കുന്ന തത്വസംഹിതകൾ പ്രാക്ടിക്കലാക്കാൻ പറ്റാവുന്നതും ഉൾക്കൊള്ളാൻ പറ്റാവുന്നതും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ഇസ്ലാം അത് തീർത്തും പ്രായോഗികമാണ്, അതെന്നും കാലിക പ്രസക്തമാണ്, അത് മനുഷ്യരാശിയുടെ നന്മക്കുള്ള മതമാണ് എന്ന് ബോധ്യപ്പെടുത്തി മതമാണ് പരമായ ദീനുൽ ഇസ്ലാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തൊട്ട് മരണം വരെയുമുള്ള ഓരോ നിമിഷങ്ങളിലും ധാരാളം പാഠങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അള്ളാഹു ആഘോഷിച്ചത് സ്റ്റേറ്റ് ലെവലിലല്ല, നാഷണൽ ലെവലിലല്ല, ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ്. ഇതെല്ലാം
പലപ്പോഴും പലരും പറയാറുള്ള പോലെ ഐതിഹ്യങ്ങളല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുജാതരാകുന്ന സമയത്ത് അന്ന് ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്നത്തെ വെയ്റ്റ് ഹൗസിന് എന്തെങ്കിലും ഒരു പോറലേറ്റാൽ ലോകമൊട്ടുക്കുന്നത് വാർത്തയായി മാറുമല്ലോ. എന്നാൽ അന്നത്തെ അമേരിക്കൻ വെയ്റ്റ് ഹൗസിന് സമാനമായ കിസ്ര കൊട്ടാരം, കിസ്ര കൊട്ടാരവും അമേരിക്കയിലെ വെയ്റ്റ് ഹൗസും രണ്ടും വിനീതൻ കണ്ടതാണ്. അപ്പോഴാണ് കിസ്ര കൊട്ടാരത്തിന്റെ പ്രൗഢോജ്വലതയും ഗാംഭീര്യതയും നേരിട്ട് ബോധ്യപ്പെടുക. ആ കിസ്ര കൊട്ടാരത്തിന് വിള്ളൽ സംഭവിച്ചത്, ഗോപുരങ്ങൾ തകർന്നത്, എന്നിട്ടും 1400 വർഷങ്ങൾ കഴിഞ്ഞ് ആ കിസ്ര കൊട്ടാരം ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ ആ കൊട്ടാരത്തിന് അന്ന് സംഭവിച്ചതിന്റെ പേര്. ഇന്നും ഏതേത് മനുഷ്യരും സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് സെന്റർ തകർന്ന ഡോക്ടറെ പുതിയ അപ്ലൈ കിട്ടുകയാണെങ്കിൽ അതിലേറെ സന്തോഷം വേറൊന്നുമില്ലല്ലോ. മറ്റു മക്കൾക്കൊക്കെയും കൊടുത്തതിനേക്കാൾ കൂടുതൽ ആഭരണം കൊടുക്കാൻ ആ രക്ഷിതാവിന് സന്തോഷമാണല്ലോ. കാരണം എന്നാ അഞ്ഞി പേരേല് ഒരു നമുക്കൊരു സ്വന്തം ഡോക്ടർ ഉണ്ടാകുമല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഹദീം സ്വീകരിച്ചു, ആ വൈദ്യനെ തിരിച്ചയച്ചു. അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് രോഗമുണ്ടാവുകയില്ല, എനിക്ക് രോഗമില്ല എന്നല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ അനുജരന്മാർക്ക് മദീനയില് ഞങ്ങൾക്ക് അങ്ങനെ വൈദ്യന്മാർക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ ജീവിത രീതി അതാണ്. അഥവാ വിശക്കുമ്പോഴല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിച്ചാൽ വയറു നിറയെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ഇന്ന് കാണുന്ന മഹാഭൂരിഭാഗം രോഗവും ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, ക്യാൻസർ ആവട്ടെ, ടി ബി ആവട്ടെ, ഗ്യാസ് ആവട്ടെ, അൾസർ ആവട്ടെ, ഒട്ടുമിക്ക രോഗങ്ങളും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധങ്ങൾ എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നല്ലേ പറയുന്നത്? ജീവിത രോഗത്തിലൂടെ വന്നത്, ജീവിത ശൈലിയിലൂടെ വന്നത്. ഇതിന് വൈദ്യശാസ്ത്രം എന്ന് നമ്മുടെ വൈദ്യമന്ത്രി പറഞ്ഞത്, കേരളമെന്ന് പറയുന്നത് ഡയബറ്റിക് പ്രോബ്ലത്തിന്റെ, ഷുഗർ രോഗത്തിന്റെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നല്ലേ? പ്രത്യേകം ഡാറ്റാസുകൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിന്റെ കാരണങ്ങൾ എന്ത്? ഒന്ന് ഭക്ഷണക്രമം, മറ്റൊന്ന് എക്സസൈസ് ഇല്ലാത്തത്, മറ്റൊന്ന് ടെൻഷൻ. ഈ മൂന്ന് കാരണമല്ലേ യഥാർത്ഥത്തിൽ ഈ രോഗങ്ങളൊക്കെയും വരാനുണ്ടായ കാരണം. ഇന്ന് ഓരോ വീടുകളും ഓരോ ഹോസ്പിറ്റലാണെന്ന് പറയുന്നതായിരിക്കും സത്യത്തിൽ വസ്തുത. നമ്മുടെ കൊച്ചു കേരളത്തിൽ 1 വർഷം 20,000 കോടി രൂപ മരുന്നുകൾക്ക് മാത്രം ചെലവഴിക്കുന്നു, ഓപ്പറേഷന് ചെലവഴിക്കുന്ന കോടികൾ എത്ര, കൺസൾട്ടിംഗ് ഫീസായി കൊടുക്കുന്നത് എത്ര, ഹോസ്പിറ്റൽ അടക്കുന്ന ബില്ലുകളുടെ കാശുകൾ എത്ര കൂട്ടിയാൽ നമ്മുടെ രാജ്യത്തു നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയ അത്രയും എമൗണ്ട് കൊടുക്കുന്നില്ലേ? അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ആ ജീവിതശൈലി പ്രായോഗികമാക്കുകയാണെങ്കിൽ 90% രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. ടെൻഷനുകൾ, അസ്വസ്ഥതകൾ എന്തുകൊണ്ട്? അല്ലാഹ് ഖദറിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? അല്ലാഹുവിന്റെ അല്ലാഹ് ഖദറിൽ വിശ്വസിക്കുമ്പോൾ എന്ത് ടെൻഷനാണ്, എന്ത് ഹമ്മാണ്, എന്ത് ഗമ്മാണ്,
അല്ലാഹു ഖദറിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മഹാനായ ഖുതുബ് അഖ്താബ് ഗൗതുല്ലാഹ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖുദ്ദസുല്ലാഹു തആല സുല്ലജ് തങ്ങൾക്ക് 35 കുട്ടികൾ മരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വല്ല പ്രയാസം രേഖപ്പെടുത്തി മഹാനായ റയ്സുൽ ഉലമ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ, അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വലിയ പ്രതിഭയാകാൻ മഹാനായ മുഹ്യിസ്സുന്ന വൻമുളസ്താദിന്റെ മരുമകൻ കൂടി അബ്ദുർ റഹ്മാൻ അഹ്സനി റബ്ബ് അവരുടെ റജന ഉയർത്തി കൊടുക്കണേ അല്ലാ. 5 വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞെങ്കിൽ 4 വർഷം മുമ്പ് ഒരു വെള്ളിയാഴ്ചയാണ്, ജുമാടെ സമയത്താണ്, വൈകിട്ട് വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ ആലോചിക്കുകയാണ്, എന്റെ മകൻ അബ്ദുർ റഹ്മാനെ കൊണ്ട് എനിക്കൊരു ദർസ് പോലും മുടങ്ങിയിട്ടില്ല. മാഷാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ഇത്ര പാഠം. ശനിയാഴ്ച രാവിലെ തഴ്സിയത്തിന് വേണ്ടി വീട്ടിൽ വിനീതനെത്തിയപ്പോൾ 7 മണിക്ക് ഏരൊക്കെ എത്തിയപ്പോൾ അതിനു മുമ്പ് ഉസ്താദ് ഹിയാസുൻ അറബിക് കോളേജിലേക്ക് എത്തിരിക്കും. അതേ സ്ഥാനത്ത് ഒരു ഡോക്ടറുടെ ഭാര്യ 4 മാസം ഗർഭിണിയായി, അബോർഷനായി. പിന്നെ ആ ഡോക്ടർ ഒരു കൊല്ലത്തേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടേയില്ല. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. മഹാനായ റയ്സുൽ ഉലമക്ക് എന്തുകൊണ്ട് പിറ്റേ ദിവസം വരാൻ കഴിഞ്ഞു? അല്ലാഹു തഅലയുടെ വിശ്വാസം. അല്ലാഹു തന്ന മകനാണ്, അത് ഗർഭത്തിലല്ല, 1000 പ്രതീക്ഷകളോടെ നിൽക്കുന്ന 24-കാരൻ 25-കാരനായ വാഹം കടിഞ്ഞു, പ്രസവിച്ചു. കുഞ്ഞ് 90 കടിയുന്നതിന് മുമ്പ് ഇവിടെയാണ് അല്ലാഹു ഖദറിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവുകയില്ല. പിന്നെ 5 വക്ത നിസ്കാരം പള്ളിയിലേക്ക് നടന്നുപോയെങ്കിൽ മാഷാ അല്ലാഹ്, ഇതിനേക്കാളും വലിയ എക്സസൈസ് ഒന്നും ഇല്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഹാനായ താജുൽ മുഹഖിഖീൻ ഷൈഖുന കോട്ടൂർ ഉസ്താദ് അല്ലാഹുവിന് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, പേരമകളുടെ മകളുടെ ഹൗസ് വാമിങ്ങിന് പോയി. ആ റോട്ടിലൂടെ പോകാനേ കഴിയുന്നില്ല. റബ്ബേ, എത്ര ആളുകൾ ആ റോഡ് നിരന്തരം നടക്കുന്നത്! പ്രഭാത സവാരി, രാവിലെ റോട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ അത്ഭുതപ്പെട്ടു. അതേ സ്ഥാനത്ത് അവരൊന്ന് 5 വക്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്ന് പള്ളിയിലേക്ക് പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടില് ഒരു 3-4 തെങ്ങിന് തടം തുറക്കുന്നുവെങ്കിൽ, വളം ചേർക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ പറമ്പ് വൃത്തിയാക്കുന്നുവെങ്കിൽ, റോഡ് ബ്ലോക്കാക്കേണ്ടതുണ്ടോ, അവരുടെ സമയം വെറുതെ കളയേണ്ടതുണ്ടോ, അവരുടെ ആ വാഹനങ്ങളുടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ വിഷലിപ്തമായ പൊല്യൂഷൻ നിറഞ്ഞ വായു ശ്വസിക്കേണ്ടതുണ്ടോ? തെങ്ങും മുരട്ടിലിരുന്നു കൊണ്ട് ആ നല്ല ഓക്സിജൻ, ഇതിനേക്കാൾ നല്ല ഓക്സിജൻ ലോകത്ത് വേറെ എവിടെയാണ്? നല്ല വൃക്ഷങ്ങൾ നമുക്ക് ചെയ്തുകൂടെ? പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനെ കുറിച്ച്, വാഹനപ്പുറത്ത് പോകുന്നതാണോ, ബൈക്കിലൂടെ പോകുന്നതാണോ, അല്ല നടന്നു പള്ളിയിലേക്ക് പോകുന്നതാണോ നല്ലത്? നടക്കലല്ലേ. ഓരോ കാൽപാദങ്ങൾ വെക്കുമ്പോഴും എത്രയാണ് നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നത്, എത്രയാണ് തിന്മകൾ രേഖ മായ്ച്ചു കളയുന്നത്. കാലത്ത് സദാസമയത്തും മിസ്വാക്ക് ചെയ്യുന്നുവെങ്കിൽ ഒരു ഡെന്റൽ ഹോസ്പിറ്റലും നമുക്ക് വേണ്ടതില്ല. ഇന്ന് BDS ആണ് കൂടുതലും ആളുകൾ സെലക്ഷൻ ചെയ്യുന്നത്, കാരണം എല്ലാവർക്കും പല്ലുണ്ടാകും, പല്ലിന് മുഴുവൻ കേടുവാണ്. ചോക്ലേറ്റ് കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോ, മുട്ടായി കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോ, അതേ സ്ഥാനത്ത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? എത്രത്തോളം ശരീരത്തിൽ ഒരു വൃത്തികേടാന്ന് വൃത്തികേടാകുന്ന കല വരുമെങ്കിൽ ധർമ്മം ചെയ്ത് അവസരം നൽകിയില്ല. ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ ജീവിക്കുന്നു. ഭക്ഷണക്രമം, ആവശ്യാനുസരണം, കൃത്യസമയത്ത് വേണ്ട പക്ഷം 1/3 ഭക്ഷണം കഴിക്കുക,
മൂന്നിലൊന്ന് വെള്ളത്തിന് ഉപയോഗിക്കുക, മൂന്നിലൊന്ന് ഫ്രീയാക്കുക. കുലു വശ്രബു വലാ തുസ്തിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തിഫീൻ. ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഖുർആൻ നൽകിയ താക്കീത്, നിങ്ങൾ തിന്നുക കുടിക്കുക ഉടനെ നിങ്ങൾ അമിതമാക്കരുത്. ദാരിദ്ര്യം കുടികുത്തി വാഴുന്ന സമയത്ത് ഖുർആൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നത്തേക്ക് എത്രമാത്രം അത് പ്രസക്തമാണ്. ഇന്ന് ലോകത്ത് 50 ലക്ഷം കുട്ടികളാണ് അഞ്ചാം പിറന്നാളിന്റെ മുമ്പ് മരിച്ചു വീഴുന്നത്. ലോകത്ത് 77 കോടി ജനങ്ങളാണ് പരമദരിദ്രരായി കഴിയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടുത്ത് പുറത്ത് വിട്ട കണക്കല്ലേ? എന്തുകൊണ്ട്? ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇന്ത്യൻ ചരിത്രത്തില് വലിയ സന്തോഷത്തിലാണ് നോബൽ പ്രൈസ് നമുക്ക് കിട്ടിയത്. 9-ാമത്തെ നോബൽ പ്രൈസ്. ഇതിന്റെ സന്തോഷം ഇത്രയാണ്. ഒരു പരമോന്നത അംഗീകാരം അഭിജിത് ബാനർജിക്ക് ലഭിച്ചു എന്നത്. കഴിഞ്ഞ വർഷം അമേരിക്ക ചെന്നപ്പോ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ നോക്കുമ്പോ 82 നോബൽ പ്രൈസ് ജേതാക്കൾ. അപ്പൊ നമ്മളെ ഇന്ത്യയിൽ എത്ര ജനങ്ങൾക്ക് കിട്ടി നോക്കുമ്പോ ആകെ 8 കിട്ടിയത്. ഇന്ത്യയിൽ 117 കോടി ജനങ്ങളാ, അമേരിക്കയിലോ ആകെ 30 കോടി ജനങ്ങളാ. അമേരിക്കയിലോ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിലാ. ഇന്ത്യയിൽ 8 കോടി 8 കിട്ടിയെങ്കിലോ മൂന്നാളെ ഇന്ത്യനെ ജനിച്ചു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരുള്ളൂ. മറ്റത് 5 പേരും ഇന്ത്യയിൽ ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണ്. കർമ്മം കൊണ്ടും പഠനം കൊണ്ടും ഇന്ത്യക്ക് പുറത്ത് പാക്ഷാത്യരാണ്. ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ അമിത് ബനർജിയും ജന്മം കൊണ്ട് ഇന്ത്യക്കാരനായി എന്നേ ഉള്ളൂ. അദ്ദേഹം ലോകത്തിന് മുമ്പിൽ തെളിയിച്ച വസ്തുത എന്തല്ലേ? എന്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്? മനുഷ്യൻ ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കാതിരുന്നാൽ ഇവിടെ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. 50 ലക്ഷം കുട്ടികൾ അഞ്ചാം പിറന്നാളിന് മുമ്പ് മരിക്കുകയില്ല. 77 കോടി പട്ടിണി കിടക്കുകയില്ല എന്ന് നോബൽ പ്രൈസ് നേടുന്നുവെങ്കിൽ 1400 വർഷങ്ങൾക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കുലു വശ്റബു വലാ തുസ്തിഫു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുസ്തിഫീൻ. അൽ മഅദതു ബൈതു കുല്ലിദാ വൽ ഹിമ്യതു റൂസു കുല്ലിദവ. തേങ്കിലെ വെള്ളം കേടുവന്നാൽ ടാപ്പ് എത്ര നന്നാക്കിയതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം രുചി വ്യത്യാസമുണ്ടെങ്കിൽ, നിറവ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മെല്ല് മാറുന്നുവെങ്കിൽ ആദ്യം നോക്കേണ്ടത് ടാങ്കിലെ വല്ല കുഴപ്പമുണ്ടോ ഇല്ല എന്നാണ്. എന്ന പോലെ മനുഷ്യന്റെ കണ്ണും കാതും നാക്കും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കേടുപാടുകൾ ഇല്ലാതിരിക്കാൻ അവിടങ്ങളിലേക്കെല്ലാം ഊർജം നൽകുന്നത് ആമാശയത്തിൽ നിന്നാണല്ലോ. ആമാശയം ക്ലിയർ ആയിരിക്കണം. ഏറ്റവും നല്ല ചികിത്സാ രീതി ഭക്ഷണം നിയന്ത്രിക്കുക. ഇസ്ലാം പറഞ്ഞ പോലെ ഒരു മുസ്ലിം ജീവിക്കാൻ എത്രയാണ് ഭക്ഷണത്തിന്റെ കാര്യം? ഇങ്ങനെ സർവമേഖല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്ര നിർമ്മാണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യാധിപനായ, ഇങ്ങനെ തുടങ്ങി എത്രയെത്ര സന്ദേശങ്ങളാണ് നമുക്ക് വരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയം എന്തായിരുന്നു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക് സാമ്രാജ്യം പടുത്തുയർത്തിയത് എങ്ങനെയായിരുന്നു? എത്ര മിസൈലാണിട്ട്, എത്ര ബോംബാണിട്ടത്, എത്ര അമ്പാണ് ചെയ്തത്, എത്ര യുദ്ധമാണ് ചെയ്തത്? ലോകത്ത് ഇന്ന് നടക്കുന്ന ഓരോ ഇലക്ഷനിലും ഓരോ പിടിച്ചടക്കലിനും എത്ര കോടികളാ ചെലവാക്കുന്നത്? അടുത്തിടെ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും അനേകം കോടികൾ രൂപ ചെലവഴിച്ചിട്ടില്ലേ? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക് സാമ്രാജ്യം പടുത്തുയർത്തുന്നതിന് ഒരൊറ്റ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഒരു അമ്പെയ്ത്ത് നടത്തിയിട്ടുണ്ടോ? ഒരു രൂപ
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയ ലോകം പഠിക്കണം. അവിടുന്ന് പഠിപ്പിച്ചത് ലാ തസ്ലി ലിമാറ, ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത്, ആ വാങ്ങിയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നിങ്ങൾ രാഷ്ട്രപിതാവാക്കണം, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, എനിക്ക് നിങ്ങൾ സഹായിക്കണമെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 കൊല്ലം പ്രബോധന മേഖലയിൽ വ്യക്തി ജീവിതത്തിലൂടെ ജീവിത വിശുദ്ധി സാമ്പത്തികമായും സാമൂഹ്യ ഇടപാടുകളിലും എല്ലാ മേഖലയിലും ലോകത്തിനങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഒരു പൊതുപ്രവർത്തകൻ, സോഷ്യൽ വർക്കർ ആരായിരിക്കണം, പ്രബോധകൻ ആരായിരിക്കണം. 40 വർഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, സാമൂഹ്യ ഇടപെടലുകള് ഒരാൾക്കും ഒരു പ്രയാസവും വേദനയും സൃഷ്ടിച്ചിട്ടില്ല. സർവരാലും അംഗീകരിക്കപ്പെടുന്ന അല്ലമീ സർവസമ്മതൻ എന്ന അപരാമത്തിന് സർവരാലും. അത് കഴിഞ്ഞു എന്ന ഖുർആന്റെ പ്രഖ്യാപനം വന്ന് 3 കൊല്ലം സ്വന്തം കുടുംബങ്ങളിൽ തവ നടത്തി. 40 പുരുഷന്മാരും 40 സ്ത്രീകളും ഇസ്ലാമിലേക്ക് വന്നു. അത് കഴിഞ്ഞ് സൂറത്തുൽ ഹിജ്ർ 94-ാം അധ്യായമാകുന്ന പരസ്യ പ്രബോധനം തുടങ്ങി. ശത്രുക്കൾ ക്രൂരതും അതിക്രമങ്ങളും ക്രൂരതകളും സഹാബത്തിനോട് വെച്ചു പുലർത്തി, പലരും കൊന്നൊടുക്കി, പലതും ചെയ്തു. 50-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹാ അബൂ താലിബും മരിക്കലോടുകൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ശത്രുക്കൾ നേരിട്ട് തിരിഞ്ഞു. 53 വർഷം മക്കയിൽ ജീവിച്ചു. അങ്ങനെ ഇന്റർനാഷണൽ ലെവൽ ഇസ്ലാം വരണം, നാഷണൽ ലെവൽ വരണം, ഇസ്ലാം വ്യാപിപ്പിക്കണം. തായിഫിലും ഹബ്ഷിനിയിലും പോയത്, ദേവ നടത്തിയത് ഞാൻ നിങ്ങളോട് പറയേണ്ടത്, ഹബ്ഷിനി രാജാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയത് ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്തായിരിക്കും പ്രഖ്യാപനങ്ങൾ, എന്തായിരിക്കും ജീവിതശൈലി, ഏതായിരിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഭാഷണം എത്ര മനോഹരമായ പഠനാർഹമായ പ്രഭാഷണങ്ങളാണ്, ലോകത്തിനും എന്നിൽ പാടമല്ലേ. അതിമുത്താം വഫ്സുസ്സലാം വസുല്ലർഹാം വസല്ലു ബില്ലൈലി വന്നാസുനിയാ, എന്തൊരു ഫാസില, എന്തൊരു സജീവത്തക്കല, എന്തൊരു അർത്ഥമുള്ളത്, എത്ര സന്ദർഭോചിതമായ വാക്കുകൾ. അഥവാ അന്ന് മദീനാ പരിസരങ്ങളിൽ 276 ഗോത്രങ്ങളുണ്ട്. ഓരോ ഗോത്രങ്ങളും തമ്മിൽ ഔസ് ഖസ്റജ് പോലുള്ള വലിയ ഗോത്രങ്ങൾ തമ്മിൽ 100-ഉം 150-ഉം വർഷങ്ങൾ യുദ്ധങ്ങളാണ്, ഒട്ടനവധി വിധവകളാണ്, 1000-ക്കണക്കിന് ഐത്താമുകളാണ്, കൊടും പട്ടിണിയാണ്, ജീവിതത്തിന് യാതൊരു മാർഗവുമില്ലാത്ത ഘട്ടങ്ങളാണ്, എന്നെന്നും സംഘർഷങ്ങൾ, മരിച്ചു വീഴുക, രക്തസാക്ഷികളാവുക, ദിനചര്യയാണ്, സ്നേഹമെന്തെന്നറിയില്ല. ഈ ജനതയിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത്. അവിടെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്, ഒരു ഇസ്ലാൻ സാമ്രാജ്യം പടുത്തുന്നു ഉയർത്തുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് അവിടുന്ന് പറഞ്ഞ തീമം നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ ഒരൊറ്റ കുട്ടിയും പട്ടിണി കിടക്കാൻ പാടില്ല. കേവലം അതൊരു പ്രഖ്യാപനമായിരുന്നില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മൻകാന മഅഹു തഅമു ഇസ്നൈൻ ഫലിയസ്ഹബ് ബിതാലിത്തി വമൻ കാന തഅമു വമൻ കാന മഅഹു തഅമു തലാസ ഫലിയസ്ഹബ് ബിറാബിഇൻ ഔ സാലിത്തി. ഇവിടെ അബ്ദുൽ
പ്രണബ് ബനർജിക്ക് നോബൽ പ്രൈസ് കൊടുത്തെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏത് പ്രൈസാ കൊടുക്കുക? നിങ്ങൾ ആലോചിക്കുക, ദാരിദ്ര്യനിർമാർഗം കുളുമ്പുഴി പഠിപ്പിച്ചില്ലേ? ഏതെങ്കിലും വീട്ടിൽ രണ്ടു പേർക്ക് ഭക്ഷിക്കാനുള്ള ഈത്തപ്പഴം മാത്രമുള്ള വീടാണെങ്കിൽ അത് മൂന്ന് പേർ ഷെയർ ചെയ്യട്ടെ, ഒരാളെ കൊണ്ടുപോകട്ടെ. പ്രതിവിധി കൂടി പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയായിരുന്നില്ല, ഫദഹബ ബി അഷ്റഫ, പത്ത് പേർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത്. ദാരിദ്ര്യ നിർമാർജ്ജനം. ഇല്ലയോ സമൂഹമേ, നിങ്ങൾ കലഹിക്കാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ പരസ്പരം കൈകോൾ ചോർത്ത് നിൽക്കണം, നെഞ്ചിലേറ്റണം. അഫ്സുസ്സലാം എന്ന് പറഞ്ഞാൽ വെറും അസ്സലാമു അലൈക്കും എന്നല്ല അതിന്റെ അർത്ഥം. എന്നസ്സലാമ ബാബു മിഫ്താഹിൽ മഹബ്ബ, സലാം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കാൻ കാരണം സ്നേഹമൂട്ടിയുറപ്പിക്കലാണ്. എന്തോ ഒരു മഹൽ വചനമാണ്. നിങ്ങൾ ഇനി എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കണം, നിങ്ങൾ പരസ്പരം കലഹിക്കാൻ പാടില്ല, കഴിഞ്ഞില്ല. കുടുംബ ബന്ധം വളരെ പവിത്രമാണ്. കുടുംബ ബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും എത്ര മാത്രമാണ്. ആരെങ്കിലും ആയുസ്തര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറെ ഡോക്ടേഴ്സിനെ കാണൂ എന്നല്ല അഷ്റഫുൽ ഖൽഖ് സാറുകൾ പഠിപ്പിക്കുന്നത്. കുടുംബ ബന്ധം ശക്തിപ്പെടുത്തട്ടെ എന്നാണ്. അഷ്റഫുൽ ഖൈറു സവാബൻ അൽബിറു വസിലത്തുർ റഹം, ഏറ്റവും പെട്ടെന്ന് ദുനിയാവിൽ ഫലം കാണുന്നത് കുടുംബ ബന്ധം ചേർക്കുന്നതാണ്. ഞാൻ ആലോചിച്ചു പോകുന്നത് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സ്വറുൽ അസീസ്, സമീപകാലത്തെ പണ്ഡിതന്മാരിൽ 94-95 വർഷത്തോളം ജീവിച്ച മഹാനുഭാവനാണല്ലോ താജുൽ ഉലമ. ജീവിതത്തിൽ ഒരു ട്രീറ്റ്മെന്റും ഒരു മരുന്നും താജ്മഹൽ കുടിക്കാറില്ല. താജ്മഹലിന്റെ ആരോഗ്യം, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, താജ്മഹൽ പൂർണ്ണ ആരോഗ്യവാനാണ്. ആരോഗ്യത്തിന്റെ രഹസ്യം താജുൽ ഉലമയുടെ സ്ഥലത്തു കാണും. എല്ലാ കുടുംബങ്ങളിലും ആരോഗ്യമുള്ള സമയത്ത് കഴിയാവുന്ന സമയത്തൊക്കെ എന്റെ ഓർമ്മയിൽ ബസ് തൂക്കി പിടിച്ച് താജുൽ ഉലമ എപ്പോഴും പോയിരുന്നത്. പോകല് മാത്രമല്ല, വീട്ടിൽ കയറിയാൽ ആ വീട്ടിലുള്ള ഓരോ മെമ്പർക്കും താജുൽ ഉലമ ഹദിയ കൊടുക്കുന്നത്, സദഖ കൊടുക്കുന്നത്, കുടുംബത്തിന് കൊടുക്കുന്ന സദഖത്തും വസീല. ഞാൻ ഇപ്പോഴും ആലോചിച്ചു പോവുകയാണ്, കോണംപാറ ദറസ് തുടങ്ങിയ കൊല്ലം, അന്ന് വിനീതന് 22 വയസ്സേ ഉള്ളൂ. താജ്മഹലിന്റെ കുടുംബത്തിലെ ഒരു ചെറിയ ഒരു ബന്ധു, എത്രയോ എല്ലാ നിലക്കും ഒന്നും ഒന്നുമല്ലാത്ത, അന്ന് കരുവന്തിരുത്തി തെർബിയത്ത് മദ്രസയുടെ ഷെഡിൽ റമദാൻ ഇമാമത്ത് നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ളുഹറിന് ഇമാമത്ത് നിൽക്കാൻ നേരത്ത് താജുൽ ഉലമയെ പെട്ടെന്ന് കാണുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. താജുൽ ഉലമ വന്നിട്ട് പറയുന്നു, ഞാൻ ഉംറക്ക് പോവുകയായിരുന്നു, ഫറൂഖ് കഴിഞ്ഞിരുന്നു, അപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്, പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്, ഞാൻ തിരിച്ചു വന്നതാണ് എന്ന്. മാഷാ താജുൽ ഉലമ എപ്പം വന്നാലും ഞങ്ങളുടെ ഏത് കുടുംബത്തിൽ വന്നാലും ഒരാൾക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾ താജുൽ ഉലമ. അപ്പൊ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചത് എന്നിട്ട് വന്നിട്ടു നിങ്ങൾ ഷട്ടാവായ റബ്ബിനെ മറന്നു പോകരുത്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. മാത്രമല്ല ആ 276 ഗോത്രങ്ങളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം കലഹിക്കുന്ന കുടുംബങ്ങളെ
ഇടപെട്ട് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പരസ്പരം രൂപാന്തരപ്പെടുന്നു. ഈ ഒരൊറ്റ പ്രഭാഷണം കേട്ടപ്പോ ജൂത പണ്ഡിതരിൽ പ്രമുഖരായിരുന്ന അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പോലുള്ളവര് ജൂതന്മാർ എപ്പോഴും അഭിമാനിക്കുന്നതാണ്, കരീമുൻ ഇബ്നു കരീം, ആലിമു ബിൻ ആലിമുൻ ഇബ്നു ആലിം എന്നെല്ലാം അവരെ പറയാറുള്ളത്. അഥവാ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മകൻ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മകൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ, അങ്ങനെ അമ്പിയാക്കളുടെ പരമ്പരയിൽ വരുന്നതാണ്. പണ്ഡിതന്മാരുടെ തറവാട്ടിൽപ്പെട്ടവരാണല്ലോ. ജൂത തൗറാത്തിൽ ഏറ്റവും നല്ല ഇവരെല്ലാം ഈ പ്രഭാഷണം കേൾക്കലോടുകൂടെ ഇസ്ലാമിലേക്ക് അങ്ങ് വരികയായി. അങ്ങനെ 276 ഗോത്രങ്ങള് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാർഗയിൽ കോത്ത് കോർത്തിണക്കിയ പോലെ അവിടെ നിന്ന് അവർ മുഴുവനും പറഞ്ഞു, ഞങ്ങൾക്കൊരു നേതൃത്വം വേണം, ഞങ്ങൾക്കൊരു രാജ്യം വേണം, ആ രാജ്യത്തിന്റെ നേതാവ് തങ്ങളാവണം. ഒരു യുദ്ധവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന് ചെയ്തിട്ടില്ല, ഒരു ചെക്ക് പോറേറ്റിട്ടില്ല, ഒരു മൃഗത്തിനെ മുറിവേറ്റിട്ടില്ല, ഒരാളും മരിച്ചിട്ടില്ല. അവസാനമായി ഒന്നുകൂടി പറയട്ടെ, എങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് ജനം മനസ്സിൽ കീഴടക്കി? ഇത്രയും കാലം അസഫ് ഓരോ യുദ്ധങ്ങളും കുറെ പാഠങ്ങളുണ്ട്. യുദ്ധങ്ങളൊന്നും ഇസ്ലാമിക നിർമ്മാണത്തിന്റെ ശേഷമാണ്, അത് രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്ത യുദ്ധങ്ങൾ, അല്ലാതെ ഇസ്ലാമിക സാമ്രാജ്യം പടുത്തുയർത്തുന്നതിന് ഒരാളെയും മുറിവേൽപ്പിച്ചിട്ടില്ല. അങ്ങനെ 63 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. വഫാത്താകുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനാണ്. ഇന്നൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ ആസ്തികൾ നിങ്ങൾ കേൾക്കണ്ടി? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ആസ്തി എത്രയെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഇത്രയും കാലം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ആസ്തി എത്ര ഉണ്ടായിരുന്നു, നമ്മൾ അതെല്ലാം പരിശോധിക്കണല്ലോ, നമ്മൾ പഠിക്കണല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് 7 മക്കളിൽ 6 മക്കളും 3 ആൺമക്കളും ഖാസിം അബ്ദുല്ലാഹി ഇബ്രാഹിം, സൈനബ റുഖിയ ഉമ്മു കുൽതൂം, റളിയല്ലാഹു തആല കുല്ലി വാഹിദിൻ മിൻ ഫാത്തിമ, പിന്നെ ശേഷിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്യാർത്ഥിക്ക് വേണ്ടിയല്ല, ഉപ്പായുടെ ബർക്കത്തിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ, ഇർത്തായി അനന്തരമായി കിട്ടിയെങ്കിൽ, ഒരു ഓർമ്മക്ക് ഒരു തബറുക്കിന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ എന്ന ലക്ഷ്യത്തോടെ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സ്വത്തിന്റെ നേർപ്പകുതി എനിക്കും നിങ്ങൾക്കും ഏക മകളാണെങ്കിൽ ആ മകൾക്ക് അവകാശപ്പെട്ടതല്ലേ, ഇസ്ലാം കൽപ്പിച്ചതല്ലേ, ലോകത്താദ്യമായി സ്വത്താവകാശം സ്ത്രീകൾക്ക് നൽകിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. നമ്മുടെ ഇന്ത്യയില് മറ്റു മതസ്ഥർക്ക് സ്വത്താവകാശത്തിന് വേണ്ടി ആദ്യമായി ശബ്ദിച്ചത് 1942 17 കൊല്ലം അതിനുവേണ്ടി ശബ്ദം നീണ്ടു നിന്നില്ലേ? എന്തെല്ലാം സമരങ്ങൾ നടന്നു, എന്നിട്ട് 1957 മകൾക്ക് അച്ഛന്റെ സ്വത്തിൽ ഒരു ചെറിയ വിഹിതം കിട്ടിയത് അതിനുവേണ്ടി അന്നത്തെ നിയമമന്ത്രി അംബേദ്കർ രാജിവെക്കേണ്ടി വന്നിട്ടില്ലേ? അതിനു വേണ്ടി അന്നത്തെ രാഷ്ട്രപിതാവ് അന്നത്തെ ചന്ദ്രപ്രസാദ് നിയമോപദേശം തേടേണ്ടി വന്നിട്ടില്ലേ? ആലോചിക്കണം, ഇവിടെ ലോകത്ത് സ്ത്രീകൾക്ക് ആദ്യമായി അതിന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്ത്രീകൾക്ക് സ്വത്തവകാശം വെച്ചില്ലേ? പക്ഷെ കുടുംബത്തിന് വെച്ച സ്വത്ത് എത്രയാണ് നിങ്ങൾ അറിയണം. ഫാത്തിമ ബീവി ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയതോടി ഹദീസ് ചോദി കൊടുത്തു, നഹ്നു ലാ നരിതു വലാ നൂറതു വമാ തറഖിനാഹു സദഖാ. പൊന്നുമോളെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും? ഉപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അമ്പിയാക്കൾ ആരുടെയും സ്വത്ത് അനന്തരം എടുക്കില്ല, ആർക്കും അനന്തരം കൊടുക്കില്ല, ഞങ്ങൾക്ക് മിച്ചം നല്ലതുമുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾക്കാണ്. ഇങ്ങനെ സംശുദ്ധമായ രാഷ്ട്ര നിർമ്മാണം, രാഷ്ട്ര തലവൻ അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ഹയാത്ത് കാലത്ത് ഏതെങ്കിലും സ്വഹാബിമാർ വഫാത്തായി മയ്യത്ത് കൊണ്ടുവന്ന
ജനാസംസ്കാരത്തിന് ഞാനും നിങ്ങളും പറയാളെന്താ കടങ്ങൾ മക്കളെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. അതൊരു വഴിപാടാണ്. വീട്ടുന്ന അവസ്ഥകൾ എന്ത്? മക്കൾക്ക് കടിയോ കടിയൂലേ, ചെയ്യോ ചെയ്യൂലേ എന്നെന്താണ്? എന്നാൽ അഷ്റഫുൽ ഖൽഖ് കടങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അനൗലൻ നാസിബിൽ മുഅ്മിനീൻ, ഞാൻ ജനങ്ങൾക്കുണ്ട്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന മനസ്സുകൾ കീഴടക്കി. ആ കീഴടക്കിയത് കൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകമതാ സർവസ്വം സമർപ്പിച്ചു. ഇവിടെയാണ് ഞാനും നിങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ജീവിതങ്ങൾ മനസ്സിലാക്കണം, പാഠങ്ങൾ ഉൾക്കൊള്ളണം, അതനുസരിച്ച് ജീവിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു മദ്ഹുകൾ പറയണം, അത് പാടി പഠിപ്പിക്കണം. ഹവാനി തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഉസ്താദുമാരുടെ ആജ്ഞയനുസരിച്ച് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇവിടെ പടുത്തുയർത്തപ്പെടുന്ന ഈ ബിൽഡിംഗ് എല്ലാവരും അതിന് നന്നായി സഹായിക്കണം. അഹ്സനികളാകുന്ന പണ്ഡിതന്മാർ ഇന്ന് ധാരാളം ഉഖ്രവിയ ഉലമാക്കളായി, ധാരാളം തസ്നീഫാത്തുകളായി, നിരവധി നിരവധി ദഅവകളായി ആ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്ന മഹാനായ ഐസുലമയെക്കുറിച്ചും വൈലത്തൊരു ബാബുസ്താദ് നമുക്ക് മറക്കാൻ കഴിയില്ല. റബ്ബെ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സലാം ഉസ്താദ് മകൻ അബ്ദുൽ ലത്തീഫ് ഹാസിനി, അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സ്ഥാപത്തെ ജനറൽ മാനേജറായിരുന്ന മുസ്ലിയാർ തുടങ്ങി, അൽത്താഫ് തങ്ങൾ തുടങ്ങി ധാരാളം ആളുകൾ അടുത്തായി നമ്മോട് ഇവിടെ പറഞ്ഞു. റബ്ബെ അവരുടെ ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. റൈസുലമയുടെ പ്രിയപ്പെട്ട പുത്രൻ പ്രിയപ്പെട്ട അബ്ദുർ റഹ്മാൻ ഹാസിനി തുടങ്ങി എല്ലാ റൈസുലമയുടെ പെങ്ങളടുത്ത് വഫാത്തായത്, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ നാട്ടിൽ വഫാത്തായത്, കുടുംബങ്ങളുടെ വഫാത്തായത്, സർവരുടെയും കബറുകളിൽ സ്വർഗമാക്കണേ അല്ലാ. നിങ്ങൾ ഇൻഷാ ഈ സ്ഥാപനത്തിൽ എന്ത് കൊടുത്താലും അത് നിങ്ങൾക്ക് ആയിരമായിരം മടങ്ങ് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോഴോ മറ്റു സമയത്തെങ്കിലും ആ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ധാരാളം സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് ആവശ്യങ്ങളുണ്ട്. വേണ്ടതിലൊക്കെയും നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണമെന്ന് ഉണർത്തി അർഹമുറാഹിമായ അള്ളാ താജി മഹാനായ ഒക്കെ ഉസ്താദിൻ്റെ മക്കളായ ഹക്കീം ഉസ്താദ്, അബ്ദുർ റഷീദ് ഉസ്താദ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, ആ മക്കളെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഉലമാക്കളാക്കിയെന്ന്, പ്രത്യേകിച്ച് ആ കാലത്ത് നന്നേ കുറവായിരുന്നു അവരുടെ, അവർക്കെല്ലാം പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അള്ളാ. മഹാനായ റയീസുൽ ഉലമ മക്കളെല്ലാം പ്രിയപ്പെട്ട അബ്ദുള്ള ഹസനി ഈ സ്ഥാപനത്തിലെ പ്രധാന ഉസ്താദാണല്ലോ, അതുപോലെ തന്നെ അബ്ദുൽ ഫത്താഹ് ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുൽ മജീദ് ഹസനി, അതുപോലെ തന്നെ മറ്റെല്ലാ മക്കളെയും അൽഹംദുലില്ലാഹ്മാക്കളാക്കി. അൽഹംദുലില്ലാ സ്ഥാപനത്തിലെ പ്രധാന ഉസ്താദ് അഫ്ദൽ ഉസ്താദ്, അതുപോലെ ഞാൻ നേരത്തെ ഉണർത്തിയല്ലോ ഉറുദു കോഴ്സിലും മാസ്റ്റർ റാങ്കോടെ പഠിച്ചു. അൽഹംദുലില്ലാ ദിബ്യാൻ രംഗത്ത് നിറസാന്നിധ്യമായി, അൽഹംദുലില്ലാ മഹ്ലറയുടെ സാരഥിയായി, അതോടുകൂടെ തന്നെ കിതാബുകൾ നല്ല കഴിവ് നേടി ഈ സ്ഥാപനത്തിലെ സന്തതിയായി. അങ്ങനെ നമുക്ക് ഇന്ന് പുതിയ കിതാബുകൾ തിരിച്ചു തന്ന അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ശ്രീ ഹസൻ ബുഖാരി തങ്ങൾ കൊന്നാര, അങ്ങനെ തുടങ്ങിയ ധാരോളം നല്ല ഉഹ്രവിയായ ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. നിങ്ങളൊക്കെയും ഈ സ്ഥാപനത്തിനെ നെഞ്ചിലേറ്റുക, സഹായിക്കുക. നിങ്ങൾ ആ രണ്ട് കിതാബുകൾ മാതായുബിക്കീഖ് എന്ന പറപ്പൂർ അഹ്സനി എഴുതിയത് വളരെ കനപ്പെട്ട ഗ്രന്ഥമാണ്, എല്ലാവരും വാങ്ങുക. അതുപോലെ തന്നെ ഉസ്താദ് തുടങ്ങി ധാരാളം മഹത്തുക്കളായ ഉലമാക്കൾ നമ്മുടെ അടുത്ത കാലമായി ഇവിടെ പറഞ്ഞവരുണ്ട്. ബാപ്പു തങ്ങൾ റബ്ബെ അവരൊക്കെയും ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ മഹാനായ ഐസുൽ ഉലമ മഹാനായ സുൽത്താലു മക്കാന്തപുരം ഉസ്താദ് നമ്മളിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ നമ്മുടെ നേതൃത്വം ഉലമാക്കളെല്ലാവരും طال
ശോ